ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള തിരുനാമം ഈ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിലേക്ക് പവർവിഷൻ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദനം ചൊല്ലുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ആഗ്രഹത്തോടെയും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ബഹുമാനവും അർപ്പിക്കുന്നു. ഒരു നല്ല ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകുകയും കഴിഞ്ഞുപോയ ആഴ്ച മുഴുവനും ഉന്നതനായ ദൈവം തൻ്റെ ബലമാർന്ന കരങ്ങളിൽ നമ്മെ സൂക്ഷിച്ചു വഹിച്ചു നടത്തി. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ തിരുകൃപ നമ്മുടെ മേൽ ചൊരിയുവാൻ, ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ മേൽ ദൈവം പകരുവാൻ, ദൈവ സാന്നിധ്യം കൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ ആരംഭ ശുശ്രൂഷയിൽ ദൈവം നമ്മെ നിറയ്ക്കുവാൻ വളരെ സന്തോഷത്തോടും അവിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. ഓരോ ദിവസവും ദൈവത്തെ ആരാധിച്ചും ദൈവത്തിന് വേണ്ടി പാടിയും ദൈവസ്തുതി പ്രാർത്ഥിച്ചും ദൈവശബ്ദം കേട്ടും മുമ്പോട്ട് പോകുന്നത് ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമാണ്. അതേ ദൈവ മക്കളെ, അപ്രകാരം ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങളും നല്ല ദാനങ്ങളും പ്രാപിക്കുവാൻ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 52:1 നാം ഇങ്ങനെ വായിക്കുന്നു: സിയോനെ, നീ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം വായിച്ചു കേട്ടത്. സിയോനെ, ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. ക്രിസ്തലോ ഉണരണം എന്ന് സ്വർഗം പ്രവാചകരിലൂടെ തൻ്റെ ജനത്തോട് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ ആത്മീക ജീവിതത്തിൽ, വിശ്വാസ യാത്രയിൽ, വിശ്വാസ ജീവിതത്തിൽ മങ്ങിയും മയങ്ങിയും ഇരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്കവിടെ തിരിച്ചറിയുവാൻ കഴിയും. ഈ പ്രഭാതത്തിലും വചനത്തിലൂടെ സ്വർഗം നമ്മോടും ഓർപ്പിക്കുന്ന ഒരു സത്യം നാം ഉണരണം. നാം ഉണരുക മാത്രമല്ല, ദൈവത്തിൻ്റെ ബലം ധരിച്ച് ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകണം. വിശ്വാസ ജീവിതത്തിൽ പ്രതികൂലങ്ങളും വെല്ലുവിളികളും പ്രതികൂലമായ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ക്ഷീണിച്ചു പോകാനോ തളർന്നു പോകാനോ മയങ്ങിപ്പോകുവാനോ, ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ആത്മീക ജീവിതത്തിൽ ഉറങ്ങിപ്പോകുവാനോ അല്ല ഇന്ന് പകൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ പ്രതികൂല ഏത് പ്രതികൂല സാഹചര്യമാണോ നമ്മെ ആത്മീക ജീവിതത്തിൽ തളർത്തിയത്, ഏത് വാക്കാണോ, ഏത് വ്യക്തിയുടെ വാക്കാണോ, ഏത് വ്യക്തികളുടെയും ആമേ സ്തോത്രം പ്രവൃത്തികളാണോ നമ്മെ ശുശ്രൂഷാമുഖത്ത് വിശ്വാസ ജീവിതത്തിൽ ആത്മീകമായ അനുഭവങ്ങളിൽ തളർത്തിയത്, ഈ പകൽക്കാല വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയാനുള്ള ഒരാലോചന അവിടെ നമ്മൾ ഉണരണം. നമ്മൾ ഉണരണം. ഉണർന്ന ദൈവത്തിൻ്റെ ബലം ഈ പ്രഭാതത്തിൽ നമ്മൾ ധരിക്കുവാൻ ഇടയാകണം. നമുക്കറിയാം ഇസബേലിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പിൽ ക്ഷീണിച്ചുപോയ, തളർന്നുപോയ, ചൂരച്ചുഴിയുടെ കീഴിൽ കിടന്ന് ഉറങ്ങിപ്പോയ ഒരു ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 അതിൻ്റെ 5 വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഉറങ്ങിപ്പോയ, ക്ഷീണിച്ചുപോയ, തളർന്നുപോയ ഭക്തനായ പ്രവാചകനെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് തട്ടി ഉണർത്തുകയാ. ഇന്നു പകൽ ദൈവത്തിൻ്റെ പദ്ധതി കണ്ടോ? ഇസബേലിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ നീ ക്ഷീണിച്ചു കിടക്കുവാനുള്ളവനല്ല, അവളുടെ വാക്കിൻ്റെ മുമ്പിൽ നീ മയങ്ങിപ്പോകുവാനോ തളർന്നു പോകുവാനോ ഉറങ്ങിപ്പോകുവാനോ ഉള്ളവനല്ല. ദൈവം തൻ്റെ പദ്ധതി ഇതാ അവിടെ വെളിപ്പെടുത്തുകയാ, തട്ടി ഉണർത്തുകയാ, എഴുന്നേൽക്ക എന്ന് പറയുകയാ. ആ ശബ്ദം കേട്ട് ഏലിയാവ് ഉണരുവാനിടയായി. ഉണർന്നു നോക്കുമ്പോൾ അവൻ്റെ തലക്കെലിതാ കനലിന്മേൽ ചുട്ട ഒരാട ഒരു തുരുത്തി വെള്ളവുമായി ദൂതൻ വന്നു നിൽക്കുകയാ. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചും ഭാരപ്പെട്ടും തളർന്നും ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ചിലരെ തട്ടി ഉണർത്തുന്നൊരു ശബ്ദമായി ഈ വാക്യം മാറട്ടെ. ആ ശബ്ദം കേട്ടെഴുന്നേൽക്ക് നമ്മെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ചിലത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാ. അതിൻ്റെ ആമേ സ്തോത്രം. ആ 9-8 ഇങ്ങനെയാണ് വായിക്കുന്നത്: ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട്, ദൈവം കൊടുത്തുവിട്ട ആഹാരത്തിൻ്റെ ബലം കൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന
ഹോരേബോളം ഏലിയാവ് യാത്ര ചെയ്യുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദം കേട്ട്, തട്ടി ഉണർത്തിയ ദൂതന്റെ തട്ടിവിളിയുടെ ശബ്ദം കേട്ട് ഉണരുന്ന ഏലിയാവ് മാത്രമല്ല, ഉണരുക മാത്രമല്ല, ആപ്പത്തിന്റെയും ആഹാരത്തിന്റെയും ബലം കൊണ്ട് മുമ്പോട്ട് പോയ ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയും. സർദിസഭയോടും ദൂത് ഇങ്ങനെയാണ് പറയുന്നത്, ഉണരുക, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഈ പ്രഭാതത്തിൽ ആത്മീക ജീവിതത്തിൽ നമുക്ക് ഉണർന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. മങ്ങിയും മയങ്ങിയും ഇരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ആരാധിച്ചും പ്രാർത്ഥിച്ചും ഉണർന്ന് മുമ്പോട്ട് പോകുവാൻ ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. അതിരാവിലെ തിരുസരിൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനയിൽ ഞങ്ങൾ വീണ്ടും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാ. ശുശ്രൂഷകളെ ആദരിക്കണമേ, മാന്യപ്രേക്ഷകരെ ബലപ്പെടുത്തണമേ, ഇന്ന് പകൽക്കാലം നിന്റെ ജനത്തെ ഉണർത്തണമേ, സ്വർഗീയ ബലം അവരെ ധരിപ്പിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.